നെൽകർഷകരെ വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കി കൃഷിവകുപ്പ്. നെൽവിലയിൽ തീരുമാനമാകാതെ ഒന്നാം ഘട്ട നെല്ല് സംഭരണത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കഴിഞ്ഞ വർഷത്തെ നെല്ല് സംഭരണത്തിന്റെ തുക ഇതുവരെയും കർഷകർക്ക് കൊടുത്തു തീർത്തിട്ടില്ല. ഇതിനിടെയാണ് നെൽവില എത്രയെന്ന് പോലും വ്യക്തമാക്കാതെ രജിസ്ട്രേഷൻ ആരംഭിച്ചത്. മുൻവർഷത്തെ നെല്ല് സംഭരണ തുകയ്ക്ക് വേണ്ടി കർഷകർ നെട്ടോട്ടുമോടുന്നതിനിടെയാണ് ഇക്കൊല്ലത്തെ നെല്ല് സംഭരണത്തിനു വേണ്ടിയുള്ള രജിസ്ട്രേഷൻ കൃഷിവകുപ്പ് ആരംഭിച്ചത്. രജിസ്ട്രേഷൻ ആരംഭിക്കുമ്പോൾ തന്നെ സപ്ലൈകോയുടെ വെബ്സൈറ്റിൽ അതാത് സീസണിലെ വില പ്രസിദ്ധീകരിക്കാറുണ്ട്. ഈ പതിവ് തെറ്റിച്ചാണ് ഇക്കുറിയുള്ള രജിസ്ട്രേഷൻ. സംഭരണത്തുക എത്രയെന്ന് ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് കർഷകർ പരാതി പറയുന്നു. കർഷകർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന് എത്ര രൂപ കിട്ടുമെന്ന് വ്യക്തമാക്കുന്നതിനോ സംസ്ഥാന സർക്കാരിന് സാധിക്കാത്തത് ഇവിടുത്തെ നെൽകർഷകരോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ മനോഭാവമാണ് വെളിവാക്കുന്നത്. ഇത് ഇവിടുത്തെ കാർഷിക മേഖലയിൽ, നെൽകൃഷി മേഖലയിൽ നിന്നും കർഷകരെ, കൃഷി ചെയ്യാൻ ഒരുങ്ങുന്ന കർഷകർക്ക് അവരെ അതിൽ നിന്നും പുറകോട്ട് വലിക്കാനാണ് ഇത്തരം നടപടികൾ ഉതകയുള്ളൂ. അതുകൊണ്ട് തന്നെ നെല്ലിൻ്റെ വില കൃത്യമായി കർഷകർക്ക് ബോധ്യമാക്കാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നുള്ള ആവശ്യം ശക്തമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ച താങ്ങുവില ഉൾപ്പെടെ ഇക്കൊല്ലം ഒരു കിലോ നെല്ലിന് 31 രൂപ 47 പൈസ കർഷകർക്ക് ലഭിക്കണം. കേന്ദ്രത്തിനൊപ്പം സംസ്ഥാനവും താങ്ങുവില വർദ്ധിപ്പിക്കാറുണ്ടെങ്കിലും ഇതിന്റെ ഗുണം കർഷകർക്ക് ലഭിക്കാറില്ലെന്നാണ് ആരോപണം. കഴിഞ്ഞ വർഷത്തെ തുക ലഭിക്കാതായതോടെ കർഷകരിൽ പലരും ഇത്തവണ വിത്തിറക്കിയിട്ടുമില്ല. 24 കോട്ടയം.